നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല അനുബന്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള 5 സംഘടനകളെയാണ് 5 കൊല്ലത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ എന്നിവ കണക്കിലെടുത്താണ് ഈ തീവ്രവാദ സംഘടനകളെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകളായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, കേരളത്തിലെ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് റിഹാബ് ഓർഗനൈസേഷൻ എന്നീ ഭീകര സംഘടനകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. കേരളമുൾപ്പെടെ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ തീവ്രവാദ സംഘടനകളെ നിരോധിച്ചത്. ഇതോടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട 43-ാമത്തെ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഭീകര പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കൽ, ആയുധ പരിശീലനം നടത്തൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യൽ തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ, രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയിട്ടും ഏറ്റവും കൂടുതൽ നേതാക്കൾ അറസ്റ്റിലായത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിലും നേതാക്കളുടെ അറസ്റ്റിലും പ്രതിഷേധിച്ച കേരളത്തിൽ നടത്തിയ നിയമവിരുദ്ധ ഹർത്താലിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കിയത്. ഇന്നലെ വയനാട്ടിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവായ സലീമിന്റെ കടയിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് 4 വടിവാളുകളാണ്. പോപ്പുലർ ഫ്രണ്ടിനെ കൈവിടാതെ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. വർഗീയ സംഘടനകളെ നിരോധിക്കുന്നെങ്കിൽ ആദ്യം ഇന്ത്യയിൽ നിരോധിക്കേണ്ടത് RSSനെയാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. ഇപ്പോഴത്തെ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ആവശ്യം CPMനില്ലെന്നും SDPIയുമായി ഒരു കാലത്തും സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നുമാണ് ഗോവിന്ദൻ സഖാവ് പറയുന്നത്. ഇയാളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇയാൾ എന്നൊക്കെ വിളിക്കുന്നത് മര്യാദ കേടല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരാൾക്ക് ബഹുമാനവും ആദരവും കൊടുക്കേണ്ടത് അയാളുടെ കയ്യിലിരിപ്പും അയാൾ മറ്റുള്ളവരോട് കാണിക്കുന്ന മര്യാദയും ഒക്കെ കണ്ടിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തുനിന്ന് ഫണ്ട് വാങ്ങുകയും എതിർചേരിയിലുള്ളവരെ കൊന്നൊടുക്കുകയും നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തുകയും തീവ്രവാദ സംഘടനകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നവന്മാരെ തെളിവുകളടക്കം പൊക്കിയിട്ടും ന്യായീകരിക്കുന്ന ഈ ഗോവിന്ദൻ സഹാവിനെ പോലെയുള്ളവരെ പൊതു ഇടങ്ങളിൽ ഇയാൾ എന്നതിൽ കുറഞ്ഞതൊന്നും വിളിക്കാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഗോവിന്ദൻ സഖാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: സംഘടനകളെ നിരോധിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം നിരോധിക്കേണ്ടത് RSSനെയല്ലേ? RSS ആണല്ലോ ഏറ്റവും പ്രധാന വർഗീയ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗം. നിരോധിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനവും അതിൻ്റെ ആശയവും അവസാനിക്കുന്നില്ല. നല്ല ബോധവൽക്കരണം വേണം, അതിന് ഫലപ്രദമായി നിയമപരമായി നേരിടുകയും വേണം. ഇങ്ങനെയാണ് ഗോവിന്ദൻ സഖാവ് പറയുന്നത്. ഇയാൾക്കുള്ള മറുപടി അവസാനം ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവ് VD സതീശനും പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുകയാണ്. കേവല നിരോധനം കൊണ്ടുമാത്രം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ നിയന്ത്രിക്കാൻ സാധ്യമല്ലെന്നും വെറുപ്പും വിദ്വേഷവും പടർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള അജണ്ടയാണ് RSSനുമുള്ളതെന്നും ഇതുമായി കോൺഗ്രസ് സമരസപ്പെടില്ലെന്നുമാണ് സതീശന്റെ പക്ഷം. പലതവണ നിരോധിച്ച സംഘടനയാണ് RSS എന്നും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ശരിയായില്ല എന്നുമാണ് KM ഷാജിയുടെ വാദം. ഷാജി, തനിക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. RSSനെ പലതവണ നിരോധിച്ചിട്ടില്ല ഷാജി. ഒരു തവണ മാത്രമാണ് RSS നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതും ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. ബ്രിട്ടീഷുകാർ നിരോധിച്ചപ്പോൾ തന്നെ അതിൻ്റെ കാരണം ഷാജി സാഹിബിന് മനസ്സിലായി കാണുമല്ലോ. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഈ തീവ്രവാദ സംഘടനയെ ന്യായീകരിക്കുന്നത്? ചിന്തിക്കണം. പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വരുന്നതോടുകൂടി ഇവന്മാരെ ന്യായീകരിച്ച് RSSനെ കുറ്റപ്പെടുത്തി RSSനെ ഒരു ഭീകര വർഗീയ സംഘടനയായി ചിത്രീകരിച്ചാൽ പോപ്പുലർ ഫ്രണ്ടിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്ന കുറേ എണ്ണം കോൺഗ്രസിലും CPMലുമായി ചേരും. കുറച്ച് ലളിതമായി പറഞ്ഞാൽ, ഈ തുറസായ സ്ഥലത്ത് വെളിക്കിരിക്കുന്നവരുടെ അടുത്തു ചെന്ന് ചില ചാവാലിപ്പട്ടികൾ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാണത്? വെളിക്കിരിക്കുന്നവർക്ക് കാവലിരിക്കുന്നതല്ല അവറ്റകൾ. വെളിക്കിരിക്കുന്നവൻ എഴുന്നേറ്റ് പോയിട്ട് വേണം അവൻ വിസർജിച്ചിട്ട് പോയ അമേദ്യം തിന്നാൻ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്നതിലൂടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെ പരോക്ഷമായി ന്യായീകരിക്കുകയും RSSനെ ഒരു വർഗീയ ശക്തിയായി ചിത്രീകരിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്താൽ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന കുറേ എണ്ണം ഇങ്ങ് പോരും. മനസ്സിലായോ? ഇതുവരെ കേരളം BJP ഭരിച്ചിട്ടില്ല. ഇക്കാലം അത്രയും ഭരിച്ചത് ഇടത് വലത് മുന്നണികളാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തീവ്രവാദം വേരൂന്നിയതിനും പടർന്നു പന്തലിച്ചതിനും ഉത്തരവാദികൾ ആരാണ്? ഇവന്മാരല്ലേ? അധികാരം പിടിച്ചെടുക്കാനും നിലനിർത്താനും ന്യൂനപക്ഷ പ്രകടനം നടത്തി കേരളത്തെ തീവ്രവാദികളുടെ ഹബ്ബായി മാറ്റിയത് ഈ UDFും LDFും ചേർന്നല്ലേ? വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ വർഗീയവാദിയും സംഘീയുമാക്കി. എന്നിട്ടിപ്പോഴോ?
ഇവനൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ആർ എസ് എസിനെയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളെയും ഈ ഇടത് വലത് രാഷ്ട്രീയ നപുംസകങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? ആർ എസ് എസ് രാജ്യദ്രോഹ പ്രവർത്തനത്തിനായി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചോ? ആർ എസ് എസ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ആളുകളെ ചേർത്തോ? ആർ എസ് എസ് നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയോ? ശരി, ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും ആർ എസ് എസ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ വിമാനം ഇടിച്ചു കയറിയത്? പിന്നെ എങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബോംബാക്രമണങ്ങൾ നടന്നത്? ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പൊക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് വരേണ്ടി വന്നു. അത് ആരുടെ കഴിവുകേടാണ്? മാറി മാറി കേരളം ഭരിച്ച ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കഴിവുകേടല്ലേത്? എന്നിട്ടും ആർ എസ് എസിനെ വർഗീയ സംഘടനയായി ചിത്രീകരിക്കുകയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയോട് താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഇവനെയൊക്കെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ അടിവരയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ ഈ കേരളത്തിൽ തീവ്രവാദം വളർത്തിയതും പ്രോത്സാഹിപ്പിച്ചതും മാറി മാറി ഭരിച്ച കോൺഗ്രസും CPMമാണ്. കാരണം അവർക്ക് അധികാരം പിടിക്കണമെങ്കിലും അത് നിലനിർത്തണമെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ പ്രീതി നേടണം. സമാധാനമായി കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിൽ വർഗീയതയുടെ കാളകൂട വിഷം കുത്തിവെച്ചതാ ഈ ഇടത് വലത് രാഷ്ട്രീയ പരീക്ഷകളാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ടോ? ഹിന്ദുക്കളേക്കാൾ ആനുകൂല്യങ്ങൾ, സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്കല്ലേ? ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട എത്രയോ പെൺകുട്ടികളെ നിങ്ങളുടെ യുവാക്കൾ വിവാഹം ചെയ്ത് മതം മാറ്റി. ഈ മതവിഭാഗക്കാരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ? ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നിങ്ങളുടെ പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി തീവ്രവാദത്തിന് കൊണ്ടുപോയിട്ടുണ്ടോ? രാജ്യത്തും ലോകത്തും നടന്ന ഏതെങ്കിലും ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ നിങ്ങളുടെ മതക്കാരല്ലാതെ മറ്റേതെങ്കിലും ഒരു മതക്കാരൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെന്തിനാണ് നിങ്ങളിൽ ചിലർ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങളല്ല ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം നാമധാരികളായി നുഴഞ്ഞു കയറിയിട്ടുള്ളവരാണ് ഇതിനൊക്കെ പിന്നിലെന്നും അവർക്ക് സർവ്വവിധ ഒത്താശകളും ചെയ്യുന്നത് ഇടതു വലത് രാഷ്ട്രീയക്കാരാണെന്നും എല്ലാവർക്കും അറിയാം. ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഈ ഗോവിന്ദനെയും ചെന്നിത്തലയെയും സതീശനെയും ഒക്കെ തിരിച്ചറിയണം. കാരണം ഇവരാണ് എരിതിയിൽ എണ്ണയൊഴിച്ച ഇവിടെ വർഗീയത ആളിക്കത്തിക്കുന്നത്.